വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ന്യൂസ് കണ്ടു, ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ അതിവേഗം നോക്കി വന്നു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. ഈ സ്പെഷ്യൽ ഡേയിൽ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അതിഥിയാണ് മോർണിംഗ് വൈബ്സിൽ ചേരാൻ പോകുന്നത്. മലയാളത്തിന്റെ സ്വന്തം കാരണവർ മധു സാറിന്റെ ജന്മദിനമാണിത്, 91st ജന്മദിനം. ജന്മദിനം ഹാപ്പി ബർത്ത്ഡേ ഡിയർ മധു സാർ. ആയുരാരോഗ്യ സൗഖ്യത്തോടെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ന്യൂസ് 18 എല്ലാ പിറന്നാൾ ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനി ഞങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒരാളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ഭവ്യ പാർവതി. അപ്പൊ മലയാള സിനിമയുടെ തലതൊട്ടപ്പന്റെ പിറന്നാൾ ആഘോഷത്തിൽ അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടി ന്യൂസ് 18 പ്രതിനിധിയായി ഭവ്യ പോയിട്ടുണ്ട്. അതെ അതെ, ന്യൂസ് 18 പ്രേക്ഷകർക്കൊപ്പം മധു സാറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ. എങ്ങനെയാണ് അപ്പൊ ഈ 91st പിറന്നാൾ ആഘോഷം, അദ്ദേഹത്തിന്റെ പിറന്നാൾ വിശേഷം എന്തൊക്കെയാണ്? വിശേഷമുണ്ട്, വലിയ വിശേഷത്തിൽ തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത്. മലയാള സിനിമയുടെ തലതൊട്ടപ്പന്റെ പിറന്നാൾ ദിവസമാണ്. അപ്പം ആ പിറന്നാളുകാരനെ കൂടിയാണ് ഞാനിപ്പോൾ മോർണിംഗ് ഷോയിൽ നിൽക്കുന്നത്. നമുക്ക് നേരെ പിറന്നാളുകാരന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. മധു സാർ, അങ്ങനെ പിറന്നാൾ ദിവസത്തിലാണ്, എന്തൊക്കെയാ പിറന്നാൾ വിശേഷങ്ങൾ? ഒരു വിശേഷമില്ല, എനിക്ക് എന്നും പറഞ്ഞുള്ളത്. പിന്നെ ഇന്നെന്താ വിശേഷം? ചിലപ്പം ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കുമ്പോ ഒരു പായസം കൂടെ ഉച്ചയ്ക്ക് വരും വീട്ടുകാർ. നാട്ടുകാർ ഇതുവരെ ഞാനൊന്നും കണ്ടില്ല ആഘോഷിച്ചു. മറ്റത് 90 തികഞ്ഞതുണ്ടാ, ഇന്നിപ്പോ 91 ഒരു പ്രത്യേക ഒരു പ്രാധാന്യമൊന്നുമില്ലല്ലോ. നാട്ടുകാർ ആഘോഷിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. സാധാരണ ഒരു ദിവസം പോലെ തന്നെയാണോ, അല്ലെങ്കിൽ പണ്ട് മുതലേ ആഘോഷിക്കാറുണ്ടോ പിറന്നാളൊക്കെ? ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. പിന്നെ വീട്ടുകാർ ആഘോഷിച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ ആഘോഷിച്ചിരിക്കാം. പിന്നെ ഇതുപോലെ ആഘോഷങ്ങൾ നടക്കുമായിരിക്കാം. പക്ഷെ ഞാനിങ്ങനെ പ്രത്യേക, കാരണം എനിക്കെന്നും പിറന്നാളിന്റെ സുഖമാണ്. ഇന്നത്തെ ദിവസത്തിന് അപ്പൊ പ്രത്യേകത എന്തൊക്കെയാ ഉള്ളത്? ഇന്നത്തെ പ്രത്യേകത എന്നെ നിങ്ങൾ വന്നിരിക്കുന്നു, ഞാൻ വാദം അടിക്കുന്നു. ഇപ്പൊ രാവിലെ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. കുളിക്കണം, മനസ്സിലായില്ലേ? ആരെങ്കിലും ഒക്കെ വരും, അവരെയൊക്കെ കാണാൻ റെഡിയാവണം. ഇത്രയൊക്കെ ഉള്ളൂ. ഓണം കഴിഞ്ഞ ഒരു ആഘോഷം കഴിഞ്ഞ് നിൽക്കുമ്പോ പിറന്നാൾ ആഘോഷം കൂടെ വന്നിരിക്കുകയാണ്. കുടുംബക്കാരൊക്കെ ഒത്തുചേരുമോ ഇന്ന ദിവസം? ഇന്ന് കുടുംബക്കാരല്ല, ഏതായാലും എല്ലാരെയും വിളിച്ചിരിക്കാന്ന് പറഞ്ഞതിന്റെ മോള്. ഈ പിറന്നാൾ അല്ല ഓണത്തിനും ഞാനങ്ങനെ വലിയ ആഘോഷമൊന്നും നടത്തിയില്ല. വീട്ടിലൊക്കെ ചെറിയ ചെറുതായിട്ടൊക്കെ ഇതേ പറഞ്ഞ പോലെയാണ്. വീടുകളിൽ ആഘോഷം എന്ന് പറഞ്ഞാൽ പുതിയ ഷർട്ടും മുണ്ടുമൊക്കെ ഇടുന്ന, പിന്നെ ഒരു സദ്യയുടെ കൂടെ, ആഹാരത്തിന്റെ കൂടെ, ചാപ്പാടിന്റെ കൂടെ ഒരു 1-2 പായസം ഉണ്ടാവും. അതാണ് പൊതുവെ കാണുന്നത്. ഇപ്പം മലയാള സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നഷ്ടങ്ങളുടെ ഒരു വർഷമാണ് കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ. കാരണം ഇപ്പം ഏറ്റവും അടുത്തായി നമ്മുടെ കവിയൂർ പൊന്നമ്മ ചേച്ചിയൊക്കെ അന്തരിച്ചു. അപ്പൊ സാറിനെ സംബന്ധിച്ചാണെങ്കിൽ ഇവരൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവമുള്ള, കൂടെ അഭിനയിച്ച ആളുകളാണ്. ഒരുപാട് ഒരു തലമുറയുടെ തന്നെ ഒരു അവസാനമായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്. അവരൊക്കെ എങ്ങനെയാ ഓർക്കുന്നത്? ഇപ്പം കവിയൂർ പൊന്നമ്മ ചേച്ചിയാണെങ്കിൽ പോലും ഓർക്കുന്നത് ഇപ്പോ പ്രതികരിക്കാനെടുത്ത് അവരുമായിട്ട് കഴിഞ്ഞ അവസരങ്ങള്, ഒരുമിച്ച് അഭിനയിച്ച രംഗങ്ങൾ, ഇതൊക്കെ മനസ്സിൽ വരും. സ്നേഹമായിട്ട് സംസാരിച്ചിട്ടുള്ള സമയം, വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മ വരും. ആദ്യമൊക്കെ എനിക്ക് പഴയ സിനിമ കാണുമ്പോൾ മിക്കവാറുള്ളവരെല്ലാം ഇല്ലാത്തവരാണല്ലോ, വിഷമം തോന്നുമായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരില്ല എന്നുള്ള അവരുടെ മരണത്തിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ ആയിരിക്കാൻ വരിക. ഇപ്പോൾ അത് മാറി, സിനിമ കാണുമ്പോൾ ഐ ഫീൽ ഞാൻ അവരുടെ കൂടെ ഇരിക്കുകയാണെന്നൊരു തോന്നലുണ്ട്. ഞാൻ അവരുടെ ജീവനോടെ കാണുന്നു, ഞാനും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു സുഖമാണ് ഈ പഴയ സിനിമ കാണുമ്പോ എനിക്കിപ്പോ. ഇപ്പം സാറാണെങ്കിൽ കുറെ വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ എനിക്ക് പുറത്തൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? വണ്ടി ഷെഡി കയറ്റി കഴിഞ്ഞു, ഉടനെ അങ്ങനെ ഇറക്കാൻ നോക്കൂല. സുഖമാണിത്. നമ്മള് വിചാരിച്ച ഏത് വണ്ടി ഇറക്കിക്കൂടെ? നമ്മള് വിചാരിച്ച ഇറക്കാത്ത വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റത്തില്ലേ? ഇല്ല, എന്റെ ആവശ്യമില്ല, ഇപ്പോഴാണ് മനസ്സിലായി ഇരുന്ന നല്ല കാര്യം എല്ലാം ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇത് ചുമ്മാ ബൈ നോക്കി നടക്കാന്നുള്ളതല്ലാതെ, പിന്നെ ഇറങ്ങിയാ പട്ടി വേണേ കടിയും വണ്ടി ഇടിയും. ഇത് ആവുമ്പോ അതില്ല, വീട്ടിലിരുന്ന് രണ്ടുമില്ല.
ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ മലയാള സിനിമയുടെ കാരണവരാണ് തലതൊട്ടപ്പനാണ്, അങ്ങനെ തന്നെയാണ് എല്ലാവരും അറിയപ്പെടുകയും സാർ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പം സാറടക്കം തുടങ്ങിയ ഒരു സംഘടനയുണ്ടായിരുന്നു അമ്മ, ആ അമ്മ ഇപ്പൊ എല്ലാം കൂടെ ചിന്നി ചെതറി നിൽക്കുവാണെന്നാണ് പറയുന്നത്. അത് ആ വാർത്തകളൊക്കെ ഇങ്ങനെ ഒരു പക്ഷേ വീട്ടിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ എന്നും കേൾക്കുന്നുണ്ടാവും, അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് കാരണവരെന്ന നിലയിൽ? വലിയ വിഷമം തോന്നുന്നുണ്ട്. കാരണം ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം പറ്റിയാൽ അമ്മയിൽ നിന്ന് അമ്മയുടെ കിട്ടുന്ന ഞങ്ങൾ കൈനീട്ടം എന്ന് പറയുന്ന പെൻഷൻ എന്നല്ല പറയുന്നത്, കൈനീട്ടം എന്ന് പറയുന്നത്. ആ കൈനീട്ടം കൊണ്ട് 1500 കുടുംബം നടന്നു പോകുന്നുണ്ട്. പിന്നെ എന്ന് വേണ്ട, എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തു, എന്തെല്ലാം ചെയ്യണമെന്ന് അറിയാം ആർട്ടിസ്റ്റിന്. അതിനെ നാഥനില്ലാതായാൽ കുഴപ്പമില്ലേ? അങ്ങനെ ഉണ്ടാവില്ല, ഒരു എല്ലാം ശരിയാവും. ആരെങ്കിലും ഒക്കെ വരും, അവർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അമ്മ നന്നായിട്ട് തന്നെ പോകും, നല്ല രീതിയിൽ മുന്നോട്ട് പോകും, ആത്മവിശ്വാസമുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമോ? പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ലേ ഉണ്ടാക്കുന്ന പ്രശ്നമല്ലേ, ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം എന്താണ് പിറന്നാൾ ദിവസത്തിൽ ന്യൂസ് 18 പ്രേക്ഷകരോട് സാറിന് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞാൻ ഓരോരുത്തരും പ്രേക്ഷകരോട് പറഞ്ഞു പറഞ്ഞ് അവരെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ കൂടെ വല്ലതൊക്കെ പറഞ്ഞ ബോറടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഈ നിങ്ങളെല്ലാം ഈശ്വരൻ രക്ഷിക്കട്ടെ, നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ, നിങ്ങളുടെ കുട്ടികളെല്ലാം വളരെ നല്ലവരായിട്ട് വളരട്ടെ, എല്ലാവരും മലയാള സിനിമ കാണട്ടെ, നിങ്ങളുടെ കുട്ടികൾ വളരുന്നതിനോടൊപ്പം മലയാള സിനിമയും വളർന്ന് വളർന്നു പോകട്ടെ. അപ്പൊ എന്തായാലും മലയാള സിനിമയുടെ കാരണവരുടെ പിറന്നാൾ ദിവസമാണ്. സാറിനും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ, സന്തോഷത്തോടുകൂടി ഇനിയുള്ള കാലം ജീവിക്കാൻ സാധിക്കട്ടെ. ഞങ്ങളുടെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് സാർ. ശരി ഭവ്യ, അപ്പൊ എന്തായാലും മധു സാറിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ് അദ്ദേഹത്തിന്.